കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ക്രൈംബ്രാഞ്ചിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ കേസന്വേഷണത്തിന്റെ ഭാഗമായി കൈമാറിയ രേഖകൾ രണ്ടു മാസം കഴിഞ്ഞിട്ടും തിരികെ നൽകിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി വിചാരണ കോടതിയായ കലൂർ പി എം എ കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു ഇ ഡി ക്രൈംബ്രാഞ്ചിന് രേഖകൾ കൂടി ആവശ്യമാണെന്ന് വിട്ടുനൽകിന്റെ പക്കലുള്ളത് ഒരു ഏജൻസി അന്വേഷണത്തിന്റെ ഭാഗമായി സുപ്രധാന രേഖകൾ മറ്റൊരു ഏജൻസിക്ക് നൽകേണ്ട കാര്യമില്ലെന്നും അനാവശ്യ ഏറ്റുമുട്ടലിനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നതെന്നുമായിരുന്നു തുടക്കം മുതലുള്ള ഇ ഡിയുടെ നിലപാട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം വിചാരണ കോടതിയായ കലൂർ പി എം എൽ എ കോടതി തള്ളിയിരുന്നു ഇത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് അനുകൂലമായ വിധി ലഭിച്ചത് ആവശ്യപ്പെട്ട രേഖകൾ രണ്ട് മാസത്തേക്ക് ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് തുടർന്ന് നൽകിയ രേഖകൾ രണ്ടു മാസം കഴിഞ്ഞിട്ടും തിരികെ ലഭിച്ചില്ലെന്ന് പരാതി ഉന്നയിച്ചാണ് ഇ നിലവിൽ പി കോടതിയെ സമീപിച്ചത് രേഖകൾ തിരികെ ലഭിക്കാത്തത് വിചാരണ നടപടികളെ ബാധിക്കുന്നുണ്ടെന്നും അതിനാൽ രേഖകൾ അടിയന്തിരമായി തിരികെ നൽകാൻ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകണമെന്നുമാണ് ഇ ഡിയുടെ ആവശ്യം കേസിലെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ സുപ്രീംകോടതി പ്രതിയായ സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയതും ഇ ഡി ഇതോടൊപ്പം ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ കേസിൽ ഇ ഡി കണ്ടുകെട്ടിയ സ്വത്തുവകകളിൽ നിന്ന് നഷ്ടപ്പെട്ട നിക്ഷേപ തുക തിരികെ നൽകണമെന്ന നിക്ഷേപകരുടെ ഹർജിയിലെ കലൂർ കോടതിയുടെ ഉത്തരവും വൈകുകയാണ് കണ്ടുകെട്ടിയ നൂറ്റിയേഴ് കോടിയിൽ നിന്ന് പണം അനുവദിക്കണമെന്ന നിക്ഷേപകരുടെ ആവശ്യത്തോട് കോടതിയിൽ ഇ ഡി അനുകൂലമായി പ്രതികരിച്ചിരുന്നു മീഡിയ വൺ കൊച്ചി